അപകടങ്ങളും അപകട മരണങ്ങളും തുടർക്കഥയായിട്ടും പുതിയങ്ങാടി ചൂട്ടാട് ബീച്ച് പാർക്കിൽ ലൈഫ് ഗാർഡിനെയോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒരുക്കാത്തതിൽ പ്രതിഷേധമുയരുന്നു. ശനിയാഴ്ച രാവിലെ കർണാടക സ്വദേശിയായ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാതെ പാർക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ. ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള ചൂട്ടാട് ബീച്ചിൽ ദിനവും നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. എന്നാൽ അപകട സാധ്യത ഏറിയ ഈ മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ലൈഫ് ഗാർഡോ ഇല്ലാത്തത് കാരണം നിരവധി അപകടങ്ങളും അപകട മരണങ്ങളുമാണ് സംഭവിക്കുന്നത്. ശനിയാഴ്ച രാവിലെ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കർണാടക സ്വദേശിയായ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചിരുന്നു. ഒപ്പമുണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ട മറ്റൊരു യുവാവ് ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ സംഘടിച്ചെത്തി പാർക്ക് താൽക്കാലികമായി പൂട്ടിയിട്ടു. ലൈഫ് ഗാർഡിനെ നിയമിക്കാതെ പാർക്ക് തുറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ജനങ്ങൾ. ജില്ലാ കലക്ടറെയും ഡി ടി പി സി സെക്രട്ടറിയെയും കണ്ട് ലൈഫ് ഗാർഡിന്റെ ആവശ്യകത ഉന്നയിക്കുകയും അതിനുശേഷം ലൈഫ് ഗാർഡിനെ നിയമിച്ചു എന്ന് പറഞ്ഞത് ഒരാഴ്ച കാലമല്ലാതെ ലൈഫ് ഗാർഡ് ചൂട്ടാട് പ്രദേശത്ത് വന്നില്ല. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് സൈൻബോർഡ് വെച്ചു കഴിഞ്ഞാൽ പോലും ജനങ്ങൾ നോക്കാതെ കടലിൽ ഇറങ്ങുന്ന ഒരവസ്ഥയാണ്. ഇതിനൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ തന്നെ ലൈഫ് ഗാർഡിനെ നിയമിക്കുക എന്നല്ലാതെ മറ്റൊരു പോം വഴിയില്ല. ഇത് കൃത്യമായി ഡി ടി പി സി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഴീക്കൽ കോസ്റ്റൽ പോലീസ് എസ് എച്ച് ഒ എം മധുസൂദനൻ, പഴയങ്ങാടി പോലീസ്, സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്ത് എത്തിയിരുന്നു. കോസ്റ്റൽ പോലീസിന്റെ മറ്റ് സ്പോട്ടുകൾ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം സ്ഥിരമായിട്ടുള്ള ലൈഫ് ഗാർഡ് ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവിടുത്തെ അപകട സാധ്യത അറിയാത്തതിനാൽ കടലിൽ പിന്നെ ഇറങ്ങുകയും ഇങ്ങനെ അപകടത്തിൽ പെടുന്ന സ്ഥിരം സംഭവമായിട്ടായിട്ട്. കടലും പുഴയും ചേരുന്ന അഴിപ്രദേശമായ ഇവിടെ നേരത്തെയും നിരവധി അപകടങ്ങൾ നടന്നിരുന്നു. സന്ദർശകരുടെ സുരക്ഷയ്ക്കായി യാതൊരു സംവിധാനങ്ങളും ഇല്ലാതെയാണ് ബീച്ച് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപവും ശക്തമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.